അസാധ്യമായി ഒന്നുമില്ലെന്ന് തെളിയിച്ച സർക്കാർ. ശരിയാണ്, അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് അവർ തെളിയിച്ച സത്യമാണ്. അറബിക്കറിലൊക്കെ വിൽക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നിട്ടുണ്ട? ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഷേവിയാൻ കൊടുത്ത് വാങ്ങി യാനങ്ങൾക്ക്, എത്രയോ യാനങ്ങൾക്ക് അമേരിക്കൻ കമ്പനിക്ക് അത്. കാരണം ഓരോരുത്തരും കൂടെ രക്ഷപ്പെടരുത്. പിന്നെ അങ്ങനെ സ്ത്രീകൾ എന്തോ ആത്മസംതൃപ്തിയോടും കൂടി കഴിഞ്ഞ 5 വർഷങ്ങളുണ്ട്. വാളയാറിലെ ആകാശത്ത് 2 പെൺകുഞ്ഞുങ്ങൾ കെട്ടിത്തൂങ്ങി, രക്തം വാർന്ന ശരീരമായിട്ട് കെട്ടിത്തൂങ്ങി നിന്നത് നമ്മൾ ഓർക്കുന്നില്ലേ? ആ 5 കുഞ്ഞുങ്ങൾ എന്ത് ആത്മസംതൃപ്തിയിലാണ് അവിടെ കെട്ടിത്തൂങ്ങുന്നത്? എന്ത് ആത്മസംതൃപ്തികളായിരുന്നു? ഒരു പാവപ്പെട്ട സ്ത്രീ, കോവിഡ് ബാധിച്ച സ്ത്രീയെ ആംബുലൻസിലിട്ട് പീഡിപ്പിച്ചു. ആ സ്ത്രീക്ക് എന്ത് ആത്മസംതൃപ്തിയാണ് കിട്ടിയത്? അതേപോലെ 100 കണക്കൊരു അമ്മ തലം മുണ്ടണം ചെയ്ത് നടക്കിയപ്പോ ധർമ്മടത്ത് നിൽക്കുകയാണ്. സ്വന്തം മക്കളുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അവർക്ക് തക്ക ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ രക്ഷപ്പെടുത്തി കളഞ്ഞു. അപ്പൊ ആ അമ്മ എന്ത് 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 ആത്മസംതൃപ്തിയാണ് അനുഭവിച്ചത്? ആത്മസംതൃപ്തി അനുഭവിച്ചിട്ടില്ലെന്നൊന്നും പറയുന്നില്ല. സ്വപ്ന 10ാം ക്ലാസ് പാസ്സായ സ്വപ്നക്ക് മുഖ്യമന്ത്രിക്ക് ശമ്പളം, കൂടുതലുള്ള ജോലി കൊടുത്ത് നല്ല ആത്മസംതൃപ്തി അടയിപ്പിച്ചു. പിന്നെ കുറെ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് ജോലി, പിൻവാതിലൂടെ ജോലി കൊടുത്ത് നല്ല ആത്മസംതൃപ്തി അറിഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് സാധാരണക്കാരൊക്കെ ഇപ്പോഴും സെക്രട്ടേറിയറിന്റെ പടിക്കലും മുട്ടിലും നടക്കുക ആത്മസംതൃപ്തിക്കാരി. അപ്പൊ ഇത്തരം സംഭവങ്ങൾ മാത്രം വെട്ടിയെടുത്തിട്ട് UDFന്റെ പ്രവർത്തകർ കാണിച്ച വോട്ട് കിട്ടും. ഒരു ഓണം ആഘോഷിച്ചിട്ട്, ഒരു പെരുന്നാൾ ആഘോഷിച്ചിട്ട്, ഒരു ക്രിസ്മസ് ആഘോഷിച്ചിട്ട്, ബ്രെക്കീത് ആഘോഷിച്ചിട്ട് 5 കൊല്ലമില്ല. ദാരിദ്ര്യം എന്ന് വെച്ചാൽ ഒടുക്കത്ത ദാരിദ്ര്യം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം ആ സത്യപ്രതിജ്ഞാ ചടങ്ങ്. അപ്പൊ മുഖ്യമന്ത്രി വന്ന് സത്യപ്രതിജ്ഞ ഒരു പ്രാവിനും മേപ്പോട്ടിങ്ങനെ അങ്ങനെ പ്രാവിങ്ങനെ അടിച്ചു പോന്നിട്ട് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് നോക്കി. അധികനേരം പ്രാവിനും നോക്കാൻ പറ്റിയില്ല, അത് ബോധം വെച്ച് താഴെ പോയി. അന്ന് തുടങ്ങി കഷ്ടകാലോ അതിന് മനസ്സിലായി കുഴപ്പമാണത്. പിന്നെ തള്ളിന് ദൈവസഹായത്തിന് കുറവുണ്ടായില്ല. ഒട്ടുക്കത്തെ തള്ളാണ്, വന്ന വന്ന മന്ത്രിമാരും നേതാക്കന്മാരും കൊച്ചു നേതാക്കളും ഒരു ഒട്ടുക്കത്തെ തള്ള. തള്ള് കേട്ട് കേട്ട് കേരളീയരി ഒന്ന് ഇങ്ങനെയായോ എന്നൊരു സംശയമുണ്ട്. എല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞ വന്നത്, എല്ലാം ശരിയാക്കി തന്നവര് പിന്നെ അവിടെ നിൽക്കരുത്, പൊയ്ക്കൊള്ളണം. പോയില്ലെങ്കിൽ പറഞ്ഞു വിട്ടോളണം. ആ വിടാനുള്ള ഡേറ്റ് ആണ് വരുന്നത് അല്ലെ? April 6 April 6 അവിശ്വാസ വഞ്ചകരുടെ 16 അടിയന്തരമായി നമുക്ക് ആഘോഷിക്കണം. അതെ, നിങ്ങൾ നമ്മുടെ നമ്മുടെ ചിഹ്നമായ അയ്പത്തി എന്ന അടയാളത്തിലോട്ട് ചേർത്തു.